ജലനിധി പദ്ധതിയിൽ അടിമുടി ക്രമക്കേട്. വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ജീവനക്കാരും എഞ്ചിനീയർമാരും കൈക്കൂലി വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ പൂർത്തീകരിച്ച പദ്ധതികൾ ജനത്തിന് ഒട്ടും പ്രയോജനമല്ലെന്ന് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നു. ഓപ്പറേഷൻ ഡെൽറ്റ എന്ന പേരിലാണ് പരിശോധന. വിശദാംശങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി വളരെ കുട്ടിഘോഷിച്ച് നടപ്പാക്കിയൊരു പദ്ധതിയായിരുന്നു. ലോക ബാങ്കിൻ്റെ ഒക്കെ വായ്പയൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു 2012 മുതലാണ് പദ്ധതി തുടങ്ങിയത്. പക്ഷേ അന്നോട്ട് ഇന്ന് വരെ അടിമുടി പ്രശ്നങ്ങളാണ്. ഈ കരാറെടുത്തതിലൊക്കെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. ഇപ്പോഴത്തെ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ശ്യാമ, വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന ആരംഭിച്ചത്. ഓപ്പറേഷൻ ഡെൽറ്റ എന്ന പേരിലായിരുന്നു വിജിലൻസ് ഈ മിന്നൽ പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നും രാവിലെ 11 മണി മുതൽ ഈ പരിശോധന സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ആരംഭിക്കുകയും ചെയ്തു. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റൈസേഷൻ ഏജൻസിയുടെ കീഴിലായിരുന്നു ഈ പദ്ധതി നടത്തി വന്നിരുന്നത്. പക്ഷേ ഒരു രീതിയിലുള്ള ഗുണവും പ്രയോജനവും ഒന്നും തന്നെ പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. വ്യാപക ക്രമക്കേടുകളും ഇതിന് പിന്നിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണ മേഖലയിലെ 9 ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിലെ 10, മധ്യമേഖലയിലെ 8, ഉത്തരമേഖലയിലെ 19 ഉൾപ്പെടെ 46 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ ഒരു മിന്നൽ പരിശോധന നടന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികളിൽ പലതും പൊതുജനത്തിന് പ്രയോജനമില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 7.5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രോജക്റ്റ്, ഒപ്പം തന്നെ 5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച മലപ്പുറം ജില്ലയിലെ ചേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പദ്ധതി, വയനാട് ജില്ലയിലെ തൊണ്ടർനാട് 2.45 കോടി രൂപയുടെ പദ്ധതി, കണ്ണൂർ ജില്ലയിലെ കനോത്ത് ഗ്രാമപഞ്ചായത്തിലെ 66 ലക്ഷം രൂപ ചിലവഴിച്ച് നടത്തിയ പദ്ധതി ഒന്നും തന്നെ ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രയോജനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ജലലഭ്യത ഉറപ്പുവരുത്താതെയാണ് ഈ പദ്ധതി നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, പല ജില്ലകളിലും ഈ ജലം പമ്പ് ചെയ്ത് നൽകുന്നത് ഒരു രീതിയിലുള്ള ശുദ്ധീകരണവും നടത്താതെയാണ്. പത്തനംതിട്ട ജില്ലയിലടക്കം 65 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ ക്രമക്കേടാണ്. ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകുമോ അതോ ഈ ഓപ്പറേഷൻ ഡെൽറ്റയോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.